ഹലോ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു ട്രെയിലറാണ്. അപ്പോ സിനിമയുടെ പേര് അർച്ചന 31 നോട്ട് ഔട്ട്. മലയാളം ട്രെയിലറാണ് ചെയ്യണത്. അതെ. അപ്പോ ഇതിൽ കേന്ദ്ര കഥാപാത്രമായി വരുന്നത് നമ്മുടെ ഐശ്വര്യ ലക്ഷ്മിയാണ്. ഇന്നത്തെ ഒരു ഈ ഒരു കാലഘട്ടത്തില് വൺ ഓഫ് ദ ബെസ്റ്റ് ആക്ട്രസ് എന്ന് തന്നെ പറയാം. അതെ. നമ്മുടെ ഇതിന്റെ ടീസർ കണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഇന്ദ്രൻസ് ഏട്ടന്റെ ലാസ്റ്റ് ഒരു ഷോട്ട് മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. ആ ലുക്ക് കണ്ടിട്ട് ഇന്ദ്രൻസ് ഏട്ടന്റെ ഒരു കിടിലം പെർഫോമൻസ് നമുക്ക് ഇതിൽ പ്രതീക്ഷിക്കാന്ന് വിചാരിക്കുന്നു അല്ലേ? അപ്പോ ഇതിലെ ഡയറക്ടർ വന്നിട്ട് അഖിൽ അനിൽകുമാർ ആണ്. അപ്പൊ എന്തായാലും നമുക്ക് ട്രെയിലർ കണ്ടു നോക്കിയല്ലോ. റെഡി അല്ലേ? അതെ. ഒരു കാര്യം പറയാനുണ്ട്. ആ വണ്ടിത്താവളത്ത് വരാന്ന് പറഞ്ഞ നല്ല ടീമില്ലേ, അവർ വരില്ല കേട്ടോ. അവർക്ക് ഈ സൈസ് പട്ടിക്കാട്ടുന്ന പെണ്ണ് വേണ്ടെന്ന്. വണ്ടിത്താവളം പിന്നെ ജപ്പാൻ. ഇത് അർച്ചന. ബി എഡ് കഴിഞ്ഞതാണ്, പ്രൈവറ്റ് സ്കൂളിലെ ടീച്ചറാണ്, വയസ്സ് 28. വേറെ ഒരു കുഴപ്പമില്ല, നോക്കട്ടെ. നമുക്ക് ഈ കല്യാണം വേണേ അടുത്ത ആഴ്ച തന്നെ നടത്താം. പിന്നെ സ്ത്രീധനായിട്ടൊരു 100 പവനും 200,000 രൂപയും തന്നാ മതി. പെണ്ണടിപൊളിയാ, സൂപ്പർ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ബന്ധം നമുക്ക് വേണ്ട ചേച്ചി. ചെക്കനെ, 2 കെട്ടിയതാ. മാധവട്ടാ, നിങ്ങൾ ഈ മംഗലയോഗം മംഗലയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? നീല സാരിയാണോ അതോ വയലറ്റ് സാരിയാണോ? Just for a fun, guys. Just for a fun. Oh, na 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 na. Sound okay? Sound okay? Okay. Come on, come on. പൊണ്ണു എനക്കുതാണ്, ബന്നു എനക്കുതാണ്. ഓ, മറ്റന്നാ അല്ലേ? ഇന്ന് 9 അല്ലേ? അതെ, 8. അപ്പം 11-ാം തീയതിയാണ്. അപ്പോ 2 ദിവസം കഴിഞ്ഞാൽ തിയേറ്ററിൽ നമുക്ക് സിനിമ കാണാം. അപ്പോ എന്ത് മനസ്സിലായി നിനക്ക് ഇത് സിനിമ? എനിക്ക് രണ്ട് കാര്യങ്ങൾ, ഞാൻ ഇതിന്റെ ടീസർ കണ്ടിട്ടില്ല, അതുകൊണ്ട് എനിക്ക് സ്റ്റോറിന്റെ ഞാൻ ഫ്രഷ് ആയിട്ടാണ് ഇപ്പൊ കാണാണ് ട്രെയിലർ. അതായത് എനിക്ക് മനസ്സിലായത്, ഇപ്പൊ നമുക്കറിയാം ഏറ്റവും കൂടുതൽ ഇത് ഇൻഫ്ലുവൻസ് ചെയ്യാൻ പോകുന്നത് പെൺകുട്ടികളെ തന്നെയാണ്. കാരണം നമ്മൾ ഏത് നാട്ടിലിപ്പം കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാട്ടിലാണെങ്കിലും അല്ലാത്ത നാട്ടിലാണെങ്കിലും മനുഷ്യന്മാരുള്ളിടത്താണെങ്കിൽ ഉള്ളൊരു ചോദ്യമാണ്, ഒരു 25 വയസ്സിന്റെ അടുത്തൊക്കെ ആകുമ്പോഴേക്കും, അല്ലെങ്കിൽ വേണ്ട ഒരു 23 വയസ്സായാൽ മതി, 23 വയസ്സിൽ തൊട്ടേ കല്യാണമായി കല്യാണം കഴിപ്പിക്കാത്ത എന്താ ചോദിച്ചുകൊണ്ടിരിക്കും. അതായത് പെൺകുട്ടികൾ പ്രായപൂർത്തിയായി, നമുക്ക് അറിയാം 18 വയസ്സ് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും പ്രായപൂർത്തിയായിട്ടുള്ള ആൾക്കാരാണ് അല്ലേ? നമ്മുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ബേസ് ചെയ്ത് പറയുകയാണെങ്കിൽ അല്ലേ, 18 വയസ്സ് കഴിഞ്ഞാൽ സ്ത്രീകളായാലും പുരുഷന്മാരായാലും എന്താണ് പ്രായപൂർത്തിയായവരാണ്. അതായത് ഒരു ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ആൾക്കാരാണ്. അതുവരെ നമ്മൾ ഡിപ്പെൻഡൻറ്റ് കുട്ടികൾ എന്നുള്ള പേരിൽ അറിയപ്പെടുന്ന ആൾക്കാരാണെങ്കിലും 18 വയസ്സായാൽ നമ്മളെ ഒരു ഇൻഡിവിജ്വൽ, നമ്മളുടെ എന്താ പറയുക, നമ്മുടെ അഭിപ്രായങ്ങൾക്കും വിലയുണ്ട്. അതുപോലെ അതായത് നോർമലി നമ്മളുടെ വീട്ടിലുള്ള ഒരു മൂത്ത ആളുകളോട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നത് പോലെ തന്നെ നമ്മളെയും കുറച്ച് കൺസിഡർ ചെയ്യുന്നൊരു ഏജായി നമുക്ക് എന്നുള്ളതാണ് നമ്മുടെ നാടിൻ്റെ ഒരു ഇത്. അപ്പം 18 വയസ്സായാൽ 18 വയസ്സാണെന്നൊന്നുമില്ല, കാണാൻ കൊള്ളാവുന്നൊരു കുട്ടിയാണ്. ഏതാണ്ടൊക്കെ 18 തികഞ്ഞു എന്നുണ്ടെങ്കിൽ തന്നെ കല്യാണം ആലോചിച്ച് വരുന്ന ഒരു നാടും ഒരു സമൂഹമാണ് നമുക്ക് ചുറ്റുമുള്ളത്. അപ്പം പെൺകുട്ടികൾ അവരുടെ ഒരു പ്രായപൂർത്തിയായി കഴിഞ്ഞതിന് ശേഷമുള്ള ഓരോ ഘട്ടത്തിലും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു ദുഷിച്ച സൊസൈറ്റിയിൽ നിന്ന് വരുന്ന ഒരു ദുഷിച്ച ഒരു ക്വസ്റ്റ്യനാണ്, കല്യാണം കഴിപ്പിക്കട്ടെ, കല്യാണം കഴിക്കാനായോ, ഈ കുട്ടീനെ കല്യാണം കഴിച്ച് തരുമോ, ഇത്രയ്ക്ക് പ്രായമായില്ലേ, വേഗം കെട്ടിച്ചൂടെ, ഈ മാതിരി ചോദ്യങ്ങൾ കുറേ വരുന്നതാണ്. അതിപ്പോൾ 18 മുതൽ 19, 20, 21, 22, ഇനിയിപ്പോൾ നമ്മൾ എന്നാണോ കല്യാണം കഴിക്കുന്നത് അതുവരെ നമ്മളോട് ചോദിച്ചുകൊണ്ടിരിക്കും. നമുക്ക് ഈ ഒരു പ്രഷർ തന്നുകൊണ്ടിരിക്കും. നമ്മുടെ വീട്ടുകാരേക്കാൾ പ്രഷർ നമ്മുടെ നാട്ടുകാരാണെന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം. അപ്പം
ഈ ഒരു ട്രെയിലറിൽ ഈ ഒരു സിനിമയിൽ മനസ്സിലാക്കിയത് ഞാൻ ആദ്യം വിചാരിച്ചത് 31st നോട്ട് ഔട്ട് ആണ് എന്ന് ഉദ്ദേശിച്ചത്. 31st ഒരു കുട്ടിക്ക് 31 വയസ്സായാൽ എന്താ, 31 വയസ്സിലും കല്യാണം പോസിബിൾ ആണ് എന്നുള്ളതാണ് തോന്നുന്നു ഇതിൽ കൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അല്ലെങ്കിൽ 31 വയസ്സായാലും കല്യാണം കഴിച്ചില്ല വെച്ചിട്ട് ഒന്നും വരാനൊന്നും പോകുന്നില്ല എന്നുള്ളതും കാണിക്കാം. എന്താ ഏതാ ഒന്നും എനിക്ക് മനസ്സിലായത്, ഇതിലിപ്പോ നമ്മള് കാണിച്ചത് ഒരു കല്യാണ തലേ ദിവസമാണ് ആ കുട്ടിയുടെ. അപ്പൊ അതിന് മുന്നേ ആലോചനയൊക്കെ വരുമ്പോ കുട്ടിക്ക് 28 വയസ്സ് എന്ന് പറയുന്നുണ്ട്. ഓ, 28 വയസ്സ് വലിയൊരു ഇതായിട്ട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ കാട്ടുമുക്കിലാണ് വീട്, അതായത് കാട്ടുമുക്ക് എന്ന് ഒക്കെ ഉദ്ദേശിക്കണം എന്താ വെച്ചാല് കുറച്ച് ഉൾനാടൻ പ്രദേശം, വലിയ മാറ്റങ്ങളോ അല്ലെങ്കിൽ വലിയ തരത്തിലുള്ള സിവിലൈസേഷനൊന്നും സംഭവിക്കാത്ത ഒരു സ്ഥലമാണെന്നുണ്ടെങ്കിൽ ഗ്രാമപ്രദേശങ്ങൾ ഒരുപാടുണ്ട്. അത് അവിടത്തെ നമുക്കറിയാലോ ഗ്രാമവും നഗരവും തമ്മിലുള്ള ഡിഫറൻസിയേഷൻ തന്നെ അത് തന്നെയാണ്. അപ്പം അതുകൊണ്ട് ഗ്രാമത്തിലുള്ള ആൾക്കാരെയും കുറ്റം പറയാൻ പറ്റില്ല, അവര് ജനിച്ചു വളർന്ന സാഹചര്യങ്ങൾ, അവര് വന്നിരുന്ന സാഹചര്യങ്ങളെ തന്നെയാണ് അവര് ആ ഒരു ട്രഡീഷനെയാണ് അവര് ഫോളോ ചെയ്ത് വരുന്നത്. സോ ഒബ്വിയസ്ലി അങ്ങനെ ഒരു നാട്ടില് കുറച്ച് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള, കാരണം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിലാണ് കൂടുതൽ ഇങ്ങനത്തെ കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കൂ എന്നൊക്കെ പറയാം. പക്ഷെ അല്ലാത്തവരും ഉണ്ട് കേട്ടോ, വളരെ റെയറായിട്ടും വലിയ എഡ്യൂക്കേഷൻ ഒന്നും ഇല്ലെങ്കിലും സ്വന്തം മക്കളെയും സ്വന്തം നാട്ടുകാരെ മാറ്റി നിർത്തിയിട്ട് മക്കൾക്ക് പ്രാധാന്യം കൊടുക്കുന്ന വീടുകളും നാട്ടുപ്രദേശത്ത് ഉണ്ട്. പക്ഷേ കുറവാണ്, വളരെ കുറവാണ്. പിന്നെയും കൂടുതലുള്ളത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള നാടുകളിലാണ്. അപ്പം അവരാണ് ഇങ്ങനെയൊക്കെ ചിന്തിക്കുക. അപ്പം ഇത് ഒന്നാമത് നമ്മൾ ഒരു നാട്ടിൻ പുറത്തുള്ള ഒരു വീട്ടിലുള്ള ഒരു വീടുള്ള ഒരു കുട്ടി പ്ലസ് കുറച്ച് എഡ്യൂക്കേഷൻ ആണ്. അപ്പൊ കുട്ടി കുറച്ചും കൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് ചിന്തിക്കുന്ന ആളാണ്. പക്ഷെ ചുറ്റിനുള്ള ആൾക്കാരെന്താണ്, കല്യാണം 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 എന്ന് പറഞ്ഞിട്ട് പ്രഷർ ചെയ്യാണ്. സോ വയസ്സും സ്ഥലവും ഒക്കെ കല്യാണത്തിനൊരു പ്രശ്നമായിട്ട് വരുന്നതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പൊ കല്യാണത്തിന്റെ തലേ ദിവസത്തെ ആ ഒരു കുറച്ച് ഭാഗമാണ് ഇതിൽ കാണിച്ചിട്ടുള്ളത്. അതില് അവര് എന്താ പറയാ, അവിടെ നടക്കുന്ന സെലിബ്രേഷൻസും കല്യാണം ബേസ്ഡ്, അതായത് അപ്പൊ ഇത് നടക്കോ ഇല്ലയെന്നൊന്നും അറിയില്ല. യെസ്, അത് നമുക്ക് അതാണ് സിനിമ. ഇത് നടക്കോ ഇല്ലയോ, അത് 31 വയസ്സ് വരെ ഇരിക്കുന്ന ഒരു കുട്ടിക്കും കല്യാണം സാധ്യമാണ്, അത് വയസ് ഏജ് ഇസ് നോട്ട് എ എന്താണ് ബാരിയർ എന്നുള്ളത് കാണിക്കുന്നതാണോ ഒന്നും, അതായിരിക്കും സിനിമ എന്നാണ് വിശ്വസിക്കുന്നത്. പക്ഷെ അതൊന്നും അപ്പൊ നമ്മൾ അതിനെ പറ്റി ഒന്നും പറയുന്നില്ല, കാരണം അതായിരിക്കുമ്പോഴാണോ എന്നും അറിയില്ല. കല്യാണത്തിന് ശേഷമുള്ള സംഭവങ്ങളല്ല, കല്യാണത്തിന് മുന്നേ ഉള്ള സംഭവങ്ങൾ തന്നെയാണ്. പക്ഷെ സിനിമ എന്ന് പറയുന്നത് അതാണ്, ആ ഒരു എൻഡാണ് അതിന്റെ സിനിമ എന്ന് പറയുന്നത്. ബാക്കിയെല്ലാം അതിനോട് ചേർന്ന് വരുന്ന കാര്യങ്ങളാണ് നമ്മൾ ഈ ട്രെയിലറിൽ കണ്ടുവന്നിട്ടുള്ളത്. അപ്പം ഇതില് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്നത് ഒരു വിഷയം എന്ന് പറഞ്ഞാൽ സ്ത്രീധനത്തെ കുറിച്ച് പറയുന്നുണ്ട്. അതായത് ഡൗറി എന്ന് പറയുന്നത് ഇന്നും എന്നും ഏത് കാലത്തും വളരെ ഒരു വില്ലനായിട്ട് നിൽക്കുന്ന ഒരു കാര്യം. കാരണം നമ്മളുടെ സമൂഹത്തില് ഒരുപാട് നമുക്ക് തന്നെ അറിയാം, ഡെയിലി ഓരോ സ്ഥലത്തും കേസുകൾ വരുന്നുണ്ട് അല്ലേ. എനിക്ക് പക്ഷെ ആ ഒരു കല്യാണത്തിന്റെ ഇതൊക്കെ നിനക്ക് തോന്നി കണ്ടപ്പോ ഏത് സിനിമയാണ് നിനക്ക് പെട്ടെന്ന് മനസ്സിൽ വന്നത്? ഈയിടെ കണ്ട തിങ്കളാഴ്ച നിശ്ചയത്തിന്റെ ഒരു ഇതൊക്കെ ഫീൽ വന്നു. അപ്പൊ അതിൽ സ്ത്രീധന പ്രശ്നങ്ങളും അങ്ങനത്തെ കുറെ കാര്യങ്ങളും സോഷ്യലി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറെ ടോപ്പിക്സ് ഒക്കെ അതിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. സോ അതിനൊക്കെ പശ്ചാത്തലത്തിലുള്ള ഒരു സിനിമയായിരിക്കും ഇത്. പെൺകുട്ടികൾക്കായിരിക്കും കൂടുതൽ, അതായത് ഇത്രയും കാലത്തും ഇപ്പോഴും വെളിവ് വരാത്ത കുറെ ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ കുറച്ച് വെളിവ് വരുത്തുന്ന രീതിയിലുള്ള ഒരു സിനിമയായിരിക്കും ഇതെന്ന് പ്രതീക്ഷിക്കാം. അപ്പം ബാക്കി എന്നാണ് തിയേറ്ററിൽ വരുന്ന 3 ദിവസം കഴിഞ്ഞ തിയേറ്ററിൽ വരും. അപ്പൊ എന്തായാലും നമുക്ക് ആ സമയത്ത് ഇതിന്റെ ക്ലൈമാക്സ് എന്താവും എന്നൊക്കെ ആ സമയത്ത് അറിയാം അല്ലേ. അപ്പോ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. പിന്നെ ഈ സിനിമ നിങ്ങൾ സൂപ്പർ സ്റ്റാർ വലിയ വലിയ താരനിരകളൊന്നും ഇല്ലാന്ന് വിചാരിച്ചിട്ടൊന്നും ഒഴിവാക്കി കളയരുത്, കാരണം അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് തന്നെ ആയിരിക്കും എന്ന് വിശ്വസിക്കുന്നത്. സോ എല്ലാവരും ഇത് പോയിട്ട് കാണും. എനിക്ക് ഇന്ദ്രൻസ് ഏട്ടന്റെ ഒരു മാസ്മരികമായ ഒരു പെർഫോമൻസ് ഞാൻ ഇതിൽ വീണ്ടും വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇനി വേറൊരു വീഡിയോ അച്ഛൻ ട്വിസ്റ്റ് ആയിരിക്കും. അതെ, അപ്പൊ വേറൊരു വീഡിയോയിൽ വീട്ടിൽ കാണാം. ടാറ്റാ.